بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين. رياض الصالحين 535. باب تخفيف ركعات الفجر وبيان ما يقر فيهما وبيان وقتهما. ഫജ്റിന്റെ രണ്ട് റക്അത്ത് അഥവാ സുബ്ഹിന്റെ മുമ്പുള്ള രണ്ട് റക്അത്ത് നിസ്കാരം, അത് വേഗം നിസ്കരിക്കണം എന്ന് പറയുന്ന അധ്യായം. അതിൽ എന്താണ് ഓതേണ്ടത്, അതിന് സമയം ഏതാണ് എന്നൊക്കെ പറയുന്ന ബാബാണിത്. ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ പറയാണ്, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി റകഅതൈനി ഖഫീഫത്തൈനി ബൈന നിദാഇ വൽ ഇഖാമത്തി മിൻ സലാത്തി സുബ്ഹി. മുത്തഫഖുൻ അലൈഹി. സുബ്ഹി നിസ്കാരത്തിന് വേണ്ടിയുള്ള ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ വളരെ ലഘുവായ റകഅത്തുകൾ മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാറുണ്ടായിരുന്നു. പെട്ടെന്ന് നിസ്കരിച്ചു തീർക്കും എന്നർത്ഥം. ഫർളാ നിസ്കാരത്തെ അപേക്ഷിച്ചിടത്തോളം, മറ്റ് സുന്നസ്കാരങ്ങളെ അപേക്ഷിച്ചിടത്തോളവും വേഗം നിസ്കരിക്കും. വേറെ വിവാഹത്തിൽ ആയിഷ ബി ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, ഹത്താ അക്കൂല ഹൽ ഖറാ ഫീഹിമാബി ഉമ്മിൽ ഖുർആൻ, നിമിത്തങ്ങൾ ഫാത്തിഹ ഓതിയോ എന്ന് ഞാൻ ചോദിച്ചു പോവും. ആ രൂപത്തിൽ സംശയിച്ചിട്ടല്ല, അഥവാ അത്രയും പെട്ടെന്ന് ആ നിസ്കാരം നിർവഹിക്കാറുണ്ടായിരുന്നു എന്നാണ് ആയിഷ ബിവി ഉദ്ദേശിച്ചത്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി മിനൽ ലൈലി മസ്നാ മസ്നാ, നബി തങ്ങൾ രാത്രി രണ്ട് റക്അത്ത് നിസ്കരിക്കും. വയൂത്തിറു ബി റക്അത്തി മിൻ ആഖിറി ലൈലി, രാത്രിയുടെ അവസാനം ഒരു റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് വിത്രാക്കി നിസ്കരിക്കും, വിത്ര അവസാനം നിസ്കരിക്കും. വയുസല്ലി റക്അത്തൈനി ഖബ്ല സ്വലാത്തുൽ ഖദാത്തി, പ്രഭാത നിസ്കാരമാവുന്ന സുബ്ഹിക്ക് മുമ്പ് രണ്ട് റക്അത്ത് നിസ്കരിക്കും. വകഅന്നൽ അദാ നബി ഉദ്നൈഹി, അദാൻ രണ്ട് ജവിയിലുള്ളതുപോലെ എന്ന് പറഞ്ഞാൽ രണ്ട് വ്യാഖ്യാനം അവിടെയുണ്ട്. അദാൻ എന്ന് പറഞ്ഞാൽ ബാങ്ക് തന്നെ, അഥവാ സുബ്ഹിയുടെ ബാങ്ക് ചെവിയിൽ കേട്ട ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ സുബ്ഹിന്റെ ബാങ്കുകൾ ചുടനെ തന്നെ ഈ സുന്നത്ത് നിസ്കാരം നിർവഹിക്കും. അല്ലെങ്കിൽ കാനൽ അദാന എന്ന് പറഞ്ഞാൽ ഇക്കാമത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇക്കാമത്ത് ചെവിയുള്ളത് പോലെ, അഥവാ ഇക്കാമത്ത് കേൾക്കുന്ന ഒരാള് വേഗം നിസ്കരിക്കല്ലോ ജമാഅത്ത് ആദ്യം ചേരാൻ വേണ്ടി, അപ്പൊ ഇക്കാമത്ത് കേൾക്കുന്നത് പോലെ വേഗം നിസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് കാണാം. അപ്പൊ സമയം ഇവിടെ വ്യക്തമാണ്. സുബ്ഹിന്റെ ബാങ്കായി കഴിഞ്ഞാൽ, സുബ്ഹിന്റെ ടൈമായി കഴിഞ്ഞാൽ വേഗം നിസ്കരിക്കും. അപ്പൊ രണ്ട് വിഷയം അവിടെയുണ്ട്. ഒന്ന്, സമയം കഴിഞ്ഞാൽ പിന്നെ കാത്തിരിക്കൂല, വേഗം നിസ്കരിക്കും. അതോടൊപ്പം ആ നിസ്കാരം സ്പീഡാക്കി നിസ്കരിക്കുകയും ചെയ്യും. ഇങ്ങനെയായിരുന്നു സുബ്ഹിയുടെ മുമ്പുള്ള റക്അത്ത് നിസ്കാരത്തിന്റെ തിരുനബി ശൈലി. ഇനി അതിൽ എന്തൊക്കെ ഓതിരുന്നു? ഒരുപാട് റിവായത്തുകൾ അതിലുണ്ട്. അലം നസ്റഹ് സൂറത്ത് ഓതി എന്നുണ്ട്, അലം തറ ഓതി എന്നുണ്ട്, ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും ഖുൽ ഹുവല്ലാഹു അഹദ് ഓതി എന്നുണ്ട്, അൽബക്കറയിലെയും ആൽ ഇമ്രാനിലെയും ഓരോ ആയത്ത് ഓതി എന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് മഹാന്മാർ പറഞ്ഞു അതെല്ലാം കൂടി അതിൽ സുന്നത്താണ്. അങ്ങനെ വരുമ്പോൾ സമയം നീണ്ടുപോലെ കുഴപ്പമില്ല. ലഘൂകരിച്ചു എന്ന് പറഞ്ഞ താല്പര്യം ആപേക്ഷികമായ ലഘൂകരണമാണ്. ഇതൊക്കെ ഓതിക്കൊണ്ട് തന്നെ സ്പീഡാക്കി നിസ്കരിച്ചു എന്നാണ് താല്പര്യം എന്നവർ വിശദീകരിച്ചു. ഇരിക്കട്ടെ. അബ്ദുല്ലാ ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങൾ കാന യഖ്റഉ ഫീ റകഅത്തൈൽ ഫജ്രി, ഫജ്റിന്റെ രണ്ട് റക്അത്തിൽ ഓതാറുണ്ടായിരുന്നു. അഥവാ ഫിൽ ഉലാ മിൻഹുമ, ഒന്നാമത്തെ റക്അത്തിൽ, ഖുലു ആമന്നാ ബില്ലാഹി വമാ ഉൻസില ഇലൈന എന്ന ആയത്ത്, സൂറത്തുൽ ബക്കറയിലെ 134-ാമത്തെ ആയത്താണ്. ആ ആയത്ത് ഓതാറുണ്ട്. വഫിൽ ആഹിറത്തി മിൻഹുമ, രണ്ടാമത്തെ റക്അത്തിൽ, ആമന്നാ ബില്ലാഹി വഷ്ഹദ് ബി അന്നാ മുസ്ലിമൂൻ എന്ന ആയത്തിന്റെ ഒരു ഭാഗവും,
Ali Imranile 52-amathe ayathinte avasana bhagamanu athu. Vera rivayathilullathu Wafil akhirati allati fi Ali Imran. Avasana rakaathil Ali Imranile ta'aluv ila kalimatin sawa'in bainana wa bainakum enna ayathu ഓതാറുണ്ടായിരുന്നു. അത് 64-ാമത്തെ ആയത്താണ് ആലി ഇമ്രാനിലെ. അങ്ങനെ വരുമ്പോൾ 1-ാമത്തെ റക്അത്തിൽ ഒരു ആമന്ന ബില്ലാഹി വമാ ഉൻസിലിന എന്ന അൽബക്കറിൽ ആയത്ത് ഓതണം. സുന്നത്താണ്. 2-ാമത്തെ റക്അത്തിൽ രണ്ടായത്തുണ്ടാവും. ആമന്ന ബില്ലാഹി യഷ്ഹദു ബിഅന്ന മുസ്ലിമുൻ എന്ന ആലി ഇമ്രാനിലെ 52-ാമത്തെ ആയത്തും താഅറു ഇലാ കലിമത്തിൻ സവായും ബൈനനാ വ ബൈനകും എന്ന ആലി ഇമ്രാനിലെ തന്നെ 64-ാമത്തെ ആയത്ത് മുതൽ സുന്നത്തുണ്ട്. അതിനു പുറമെ അബി ഹുറൈറത്ത് റളിയല്ലാഹു തആല അദ്ദേഹം പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി തങ്ങൾ ഖറാഫി റകഅത്തിൽ ഫജ്രി ഫജ്രിൻ റകഅത്തിൽ ഓതി ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതി. ആയത്ത് അറിയും റിവായത്തുകളിൽ വരുന്നുണ്ട്. അപ്പൊ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും ഇഖ്ലാസും ഓതി എന്ന്. നേരത്തെ പറഞ്ഞതുപോലെ അമിനസ്രഹും ആലം തറയും മോദി എന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ മഹാന്മാർ പറഞ്ഞത് 1-ാമത്തെ റക്അത്തിൽ കുലു അമന്ന ബില്ലാഹി എന്ന അൽബക്കറയിലെ ആയത്തൂത 134-ാമത്തെ ആയത്ത്. അതിനുശേഷം അലംനസ്രഹ് ഊത, പിന്നെ കുല്യായുഹൽ കാഫിറുനയും ഊതുക. 2-ാമത്തെ റക്അത്തിൽ ആലി ഇമ്രാൻ സൂറത്തിലെ 52-ാമത്തെ ആയത്തിലെ ആമന്ന ബില്ലാഹി വഅഷ്ഹദു ബിഅന്ന മുസ്ലിമൂൻ എന്നും, അതേ സൂറത്തിലെ 64-ാമത്തെ ആയത്ത് ഖുൽ യാഹിൽ കിതാബി തആലു ഇലാ കലിമത്തിൻ എന്ന ആയത്തും ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തും അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന സൂറത്തുൽ ഫീലും ഓതുക. ഇങ്ങനെ വ്യത്യസ്ത റിവായത്തുകളുടെ അടിസ്ഥാനത്തിൽ അതെല്ലാം ജംഅ് ചെയ്തുകൊണ്ട് മഹാന്മാർ പറഞ്ഞിട്ടുള്ള രൂപമാണ് അവസാനം പറഞ്ഞത്. ഇങ്ങനെ വളരെ ശ്രേഷ്ഠതയുള്ള സുന്നത്ത് നിസ്കാരമാണ് സുബയുടെ മുമ്പുള്ളത്. അത് തന്നെ ലഘുവായി നിസ്കരിക്കണം. ഈ ആയത്തുകളൊക്കെ ഓതുകയും വേണം. ഈ സൂറത്തുകളും ഓതണം. ഇങ്ങനെയൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വിഷയത്തിലുള്ള ചെറിയ സുന്നത്ത് എന്ന് നാം മനസ്സിലാക്കി അത് ഇത്തിബാ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. وآخر دعوانا الحمد لله رب العالمين.